വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ കേസ് വോക്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബജാജിൻ്റെ ഷോറൂമിൽ ചെന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബജാജ് അവഞ്ചർ 220 എന്ന് പറയുന്ന ബൈക്കിൻ്റെ റിവ്യൂ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടി നോക്കാൻ പോയപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടു. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി മാർക്കറ്റിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഇത് വളരെ അണ്ടർ റേറ്റ് ചെയ്തൊരു ബൈക്കാണ്, പക്ഷേ എന്നാലും കണ്ടപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നടത്താമെന്ന് തോന്നി. അപ്പോൾ ഇത് ബജാജിൻ്റെ ക്രൂയിസർ സെഗ്മെൻറ്റ് വരുന്നൊരു ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഇതിൻ്റെ ഫ്രണ്ട് ഫെൻഡറൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ വിൻഷീൽഡ് ഉണ്ട്, അതായത് 100-120 km ഒക്കെ പോകുമ്പോൾ നല്ല വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വിലാകപ്പെട്ട ക്രോമിയം അങ്ങനെ വാരി വെതറി വെച്ചേക്കുവാണ്. നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും ക്രോമിയം ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അവഞ്ചർ എന്നുള്ളൊരു നല്ല ബാഡ്ജിങ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ഒരു എൻജിൻ സ്പെക്കൊക്കെയാണെന്ന് പറയാം. ഇതിൻ്റെ എൻജിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 220 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് ട്വിൻ സ്പാർക്ക് DTSI ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് ഫോർ സ്റ്റോക്ക് SOHC 2-valve എഞ്ചിനാണ് ഇതിൻ്റെ വരുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നൊരു മാക്സിമം പവർ എന്ന് പറയുന്നത് 19.03 HP ആണ്. പിന്നെ അതുപോലെ മാക്സിമം ലോക്ക് 17.55 NM ആണ് ഇതിൻ്റെ ടോർക്കായിട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ജസ്റ്റ് ഒരു സ്പെക്ക് ഞാൻ പറഞ്ഞുവിടാം. നിങ്ങളത് ജസ്റ്റ് ഈ ക്രൂയിസർ സെഗ്മെൻറ്റിലുള്ള വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം നോക്കുന്ന ഒരു നോക്കിയാൽ കൊള്ളാതെ. കുറേ നാൾ മുമ്പ് പറഞ്ഞൊരു വണ്ടിയാണ്, ഇപ്പോഴും ഈ വണ്ടി മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് സൈലൻസറൊക്കെ ആണെങ്കിൽ മൊത്തം ക്രോമിയം പ്ലേറ്റാണ്. അപ്പോൾ തുരുമ്പ കയറാൻ ഒരുപാട് ചാൻസൊക്കെ കൂടുതലാണ്. പക്ഷേ ഒരു കംഫർട്ടബിളായിട്ടുള്ള റൈഡിന് നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ 90-90-17 സെക്ഷൻ ടയറും ബാക്കിൽ 130-90-15 ടയറാണ് വരുന്നത്. എന്നിട്ട് ബാക്കിൽ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. അതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് 737 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായ സീറ്റാണ്. ഫ്രണ്ട് ഒരു പ്രത്യേക ഒരു ഡിസൈനൊക്കെ ഡ്രൈവ് ഓടിക്കുന്ന ആൾക്കൊരു പ്രത്യേക ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം സോഫ്റ്റും ഹാർഡും അല്ലാത്തൊരു സീറ്റാണ്. നല്ല കംഫർട്ടബിളായിട്ടുള്ള ഇതിൻ്റെ അകത്ത് 220 ക്രൂയിസർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം ക്രോമിയം ആണ് വണ്ടി. അത് ക്രോമിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർ മാത്രമാണ് ഈ വണ്ടി നോക്കേണ്ട കാര്യം. പിന്നെ മീറ്റർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു മീറ്റർ കൂടാതെ ടാങ്കി ഭാഗത്തും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസൊക്കെ കാണിക്കുന്ന മീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഓണാക്കി നോക്കാൻ പറ്റില്ല, കാരണം ഷോറൂമിൽ ബാറ്ററി കണക്ട് ചെയ്തല്ല ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ 280 mm ഒരു ഡിസ്കാണ് വരുന്നത്. ടാങ്കി കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 L2 ആണ്. ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്, അതാണ് ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് നമ്മൾ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ സ്പോക്ക് വീലാണ് വരുന്നത്. അപ്പോൾ തുരുമ്പുകളൊക്കെ ഒരുപാട് വരാൻ ചാൻസും ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വണ്ടിയെ കയറിയിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 163 kg വെയിറ്റ് വരുന്നുണ്ട്. ഞാൻ കയറിയപ്പോൾ നല്ല വെയിറ്റ് തോന്നി, പക്ഷേ ഇതിന് സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് വെയിറ്റ് ഒരു പ്രോബ്ലമായിട്ട് തോന്നാറില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ലോങ്ങൊക്കെ പോകാൻ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നോക്കാവുന്നൊരു വണ്ടിയാണ്. ചില എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഈ സെഗ്മെൻറ്റിൽ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം, ക്രൂയിസർ ടൈപ്പ് ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നോക്കാം. അത്യാവശ്യം നല്ല പവറും ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതൊക്കെയാണ് ഈ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്രൂയിസറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വണ്ടി ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്തത്. പിന്നെ ഇത് ഫ്രണ്ടറൊക്കെ അത്യാവശ്യം നല്ല എല്ലാ തന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റിയൊന്നും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതേക്കുന്നത്. പിന്നെ മോഡലിപ്പോൾ കുറച്ചൊക്കെ അപ്ഡേറ്റ് ആയോ എന്ന് നമുക്ക് സംശയമുണ്ട്. ബാക്കിലൊക്കെ ഏകദേശം ഒരു എൻ്റെ ടൈപ്പാണ് വരുന്നത്, മറ്റേ ലൈറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറേ നാൾ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്ന നമുക്ക് ലാപ്പൊക്കെ ചെറുതായിട്ട് പണിയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ മിഥുൻ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. We'll be right back.